ഹലോ, നമസ്കാരം. എല്ലാ പേർക്കും ദീപ്സ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഉണക്ക നെത്തോലി ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. നല്ല അമ്മിക്കല്ലിൽ അരച്ച് ഉണ്ടാക്കിയ നല്ലൊരു സൂപ്പർ തോരൻ. അപ്പൊ നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മളെ ഉണക്ക നെത്തോലി തോരൻ തയ്യാറാക്കാമേ. അതിനോട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ട് അതിനോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അതിലോട്ട് ഞാൻ കുഞ്ഞുള്ളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 8-10 കുഞ്ഞുള്ളി എടുത്തിട്ട് അതിനെ ഇതേപോലെ 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണേ ഇത്. അപ്പോൾ കുറച്ച് വലിയ സൈസ് കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളതേ. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര ഉണക്കമീനാണ് കൊടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് നമ്മുടെ കുഞ്ഞുള്ളി എടുത്തോളൂ. കുഞ്ഞുള്ളിയാണ് ഇതിന് ടേസ്റ്റ്. ഈ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ സവോള യൂസ് ചെയ്താൽ മതി. കറിവേപ്പില, ഉണക്ക നെത്തോലി, ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിന് ഇളം ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതിൻ്റെ ഈ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ആ ഒരു പീസ് ആ ഒരു ചത പോഷം മാത്രം എടുത്തിട്ടുണ്ട്. മുള്ളൊന്നും നമ്മൾ ഇതിലോട്ട് എടുക്കേണ്ട കാര്യമില്ലേ. ഓക്കെ, ഇനി നമുക്ക് അതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുള്ളെടുത്ത് കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യണം. വേണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലിടണമെങ്കിൽ നീളത്തിലിട്ടോളൂ. എന്തായാലും മുള്ളെടുത്ത് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയും ഈ ഉണക്കമീനും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് അതായത് ഇതേപോലെ ഉടങ്കൊല്ലി മുളക്, നമ്മൾ മണമുള്ള മുളകെന്ന് പറയാം, അങ്ങനത്തെ മുളക് നല്ല മണമാണ് ഇതിൽ. ഇത് കറിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനത്തെ മുളക് ഞാൻ ഈ ഒരെണ്ണം ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ കറിക്ക് ആ ഒരു മണം കിട്ടാനായിട്ട് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല, വിട്ടോളൂ. മുളക് കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ്, ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേ ഈ ഉണക്കമീനും നമ്മുടെ കുഞ്ഞുള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും, നല്ല മണം വരുന്നുണ്ട്. ഈ ഒരു മണമുള്ള മുളക് കിട്ടപ്പോഴ് ഉണക്കമീനെ എല്ലാം കൂടി ചേർന്ന് നല്ല മിക്സ് ചെയ്ത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാമേ. അതിനായിട്ട് നമ്മൾ ഇന്ന് അമ്മിക്കല്ലിലാണ് എല്ലാം ചെയ്യുന്നതേ. അപ്പം ഞാൻ 2 വെളുത്തുള്ളി ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിന് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇതിലോട്ട് ജീരകം ഒന്നുമിടല്ലേ, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇതിലോട്ട് ചേരുന്ന ചേരുവകൾ. വേറെ ഒന്നും ഇതിലോട്ട് ചേർക്കരുതേ. ഇതിനെ നമുക്ക് ഒന്ന് ഇതുപോലെ അരച്ചെടുക്കാം. കുറച്ച് ഇതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് വളരെ ക്വാണ്ടിറ്റി കുറവല്ലേ ഉണക്കമീൻ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എൻ്റെ ഈ ഒരു കൈപ്പിടിയിൽ 1 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളതേ. അങ്ങനെ നമുക്ക് ഒന്ന് അതുപോലെ തോരത്തിനല്ലേ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേ. അപ്പം കണ്ടല്ലോ, അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ടേ. അതുപോലെ തന്നെ കണ്ടല്ലോ, ഈ അരച്ച അരപ്പിനെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം. ഇത് നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ തോരത്തിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് നല്ല മണം വരുന്നുണ്ടേ. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇത് നല്ല ഒന്ന് മൂത്ത്
നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണക്ക തോലിയും അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞുള്ളി എല്ലാം കൂടെ അതെല്ലാം കൂടെ ചേർത്ത് നല്ല ഒരു മണം വരുന്നുണ്ട്. ഇളക്കി കൊടുത്തേ. അപ്പം ഞാൻ നോക്കിയപ്പം ഉപ്പിൻ്റെ നല്ല കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല മണമുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല എരിവും ഉണ്ട്. ചോറുണ്ണ ഇത് മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കമീൻ തോരൻ. അപ്പം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഇതിനെ ഒരു 2 മിനിറ്റ് നടച്ച് വെച്ചേക്കാം. അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഈ പച്ച വെളിച്ചെണ്ണ എല്ലായിടത്തും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചനിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.